സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ സങ്കീർത്തനം 147 ദൈവത്തിന് അനുരൂപമായ സ്തുതിയെ വരച്ചിടുകയായിരുന്നു. നാം ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുമ്പോൾ അത് ദൈവരൂപം തന്നെ പ്രാപിക്കുന്നു. ഇന്ന് ഇപ്രകാരം ദൈവരൂപമാറുന്ന സ്തുതികളുടെ വിശദാംശങ്ങൾ പകരുകയാണ് റോമർ 15:4-9 നീതിയുടെയും സത്യത്തിൻ്റെയും ദീർഘക്ഷമയുടെയും ആശ്വാസത്തിൻ്റെയും ദൈവം എന്ന് നാഥനെ വിളിക്കുമ്പോൾ. റോമർ 15:4, നമ്മുടെ ദീർഘക്ഷമ ഉപമോനെ, നമുക്ക് ലഭിക്കുന്ന ദൈവിക പ്രചോദനങ്ങൾ പാരാക്ലേസിസ് എന്നിവയുടെ രേഖ വിശുദ്ധ ലിഖിതങ്ങളിൽ എങ്ങനെ പ്രകടമാകുന്നു എന്ന് ശ്ലീഹ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവം തന്നെ തന്നെ നമുക്കായി വെളിപ്പെടുത്തുന്നതും ദാനം ചെയ്യുന്നതും വചനത്തിലൂടെയാണ്. കൽപ്പനകളിലൂടെയും നിയമങ്ങളിലൂടെയും വിശുദ്ധ ലിഖിതങ്ങളിലൂടെയും പിന്നെ വചനം മാംസം ധരിച്ച ക്രിസ്തുനാഥനിലൂടെയും. അതുകൊണ്ട് തന്നെ വചനമെന്ന ഈ ദൈവസാരൂപ്യത്തിൽ നാം നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിക്കുമ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ നാം ശക്തരാകുകയാണ്. നമ്മുടെ ശക്തി അഥവാ ദീർഘമായി നമ്മെ ഗ്രസിക്കുന്ന ഈ ക്ഷമ, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്ന ഈ ആശ്വാസം, അതെല്ലാം സുവിശേഷത്തെ ലോകമാസകലം പ്രഘോഷിക്കാൻ നമ്മെ പര്യാപ്തരാക്കുകയാണ്. ഇന്നലെ നാം കണ്ട ഈ ആശയങ്ങളെ വിപുലീകരിച്ച് പറയുകയാണ് ഇന്ന് തിരുവചനങ്ങളെന്ന് തോന്നും. വിശുദ്ധലിഖിതങ്ങളിൽ വെളിവാകുന്ന വചനം മാത്രമല്ല, വചനം മാംസമായവനെയും ഇന്ന് ശ്ലീഹ കാണുന്നുണ്ട്. നമ്മെ കൈനീട്ടി സ്വീകരിച്ച ക്രിസ്തുവിനെ പോലെ നാം പരസ്പരം കൈനീട്ടി സ്വാഗതം ചെയ്യണമെന്ന് പറയുമ്പോൾ ദൈവത്തിനും മനുഷ്യരോടുള്ള തുറവിയുടെ സ്നേഹാഭിമുഖ്യത്തിന്റെ ആകെ രൂപമാണ് ക്രിസ്തുനാഥൻ. അതുകൊണ്ട് തന്നെയാണ് നാം അവിടുത്തെ വഴിയിൽ നിന്ന് എത്ര അകന്നു മാറി നിന്നാലും അവിടുന്ന് പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ആ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് നമ്മെ വീണ്ടെടുക്കാൻ വരുന്നത്. ദൈവം തന്റെ സ്നേഹത്തിന്റെ ഉടമ്പടികളിൽ നിന്ന് ഒരു നിമിഷം പോലും പിന്നിലേക്ക് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം സ്തുതിക്ക് പാത്രമായ ദൈവത്തിലേക്ക്, ദൈവിക പ്രവൃത്തികളിലേക്ക് ശ്ലീഹ ഇന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. നാം ഒരേ വികാരത്തോടെ ഓമോ തൂമോസ്, പിന്നെ ഒരേ അധരങ്ങളിലൂടെ സ്തോമ വിളിച്ചോതുന്ന സ്തുതിക്കുന്ന നമ്മുടെ ദൈവത്തെ. കൊയ്ത്തുകാരെ അയക്കാൻ വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് ഇന്നലെ സുവിശേഷത്തിലൂടെ നാഥൻ പറഞ്ഞിരുന്നെങ്കിൽ, ഇന്നിതാ റോമരിൽ നാം കാണുന്നത് ഈ പ്രത്യാശാഭരിതമായ ഒരു പ്രാർത്ഥന തന്നെയാണ്, വിഷ്പ്രയ. നമ്മളെല്ലാം ക്രിസ്തുവിൽ ഒന്നായി തീരാൻ വേണ്ടിയാണിത്. ഇപ്പോൾ കേരള സഭയെ ഗ്രസിച്ചിരിക്കുന്ന ഒരു സഭാതർക്കത്തെ അവസാനിപ്പിക്കാൻ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ മംഗളവാർത്ത തിരുനാളിന് എഴുതിയ ഒരു ഉദ്ബോധനത്തിൽ ക്രിസ്തുവിന്റെ അനുസരണത്തെ മാതൃകയാക്കാൻ നമ്മോട് പറഞ്ഞിരുന്നു. ക്രിസ്തുവിനെ തന്നെ മാതൃകയാക്കാൻ, ഐക്യരൂപ്യം, യൂണിഫോമിറ്റി മാത്രമല്ല, ഐക്യം, യൂണിറ്റി കൂടി പ്രധാനമാണെന്ന് നാം മറക്കരുതെന്നും പാപ്പ പഠിപ്പിച്ചിരുന്നു. കൊടികുത്തിയ പാരമ്പര്യങ്ങളായി മാത്രം പിതാക്കന്മാരുടെ ദൈവാനുഭവങ്ങളെ ഗണിച്ച ഇസ്രായേൽ ജനത്തോട് ഇന്ന് സ്നാപകൻ പറയുകയാണ്, നിങ്ങൾ അബ്രഹാത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കേണ്ട, കല്ലിൽ നിന്ന് പോലും അബ്രഹാത്തിൻ്റെ മക്കളെ ഉരുവാക്കാൻ ദൈവത്തിനാകും. മത്തായി 3:1-12. ഇന്ന് നമ്മുടെ സഭാതർക്കങ്ങളിൽ ഈ ഒരു കാര്യം നാം എത്രയോ ക്ലിയറായി ഓർക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ചിട്ടുള്ളൊരു വിഷയമാണിത്, ഈ കല്ലിനെക്കുറിച്ചും ദൈവമെന്ന മഹാശിലയെക്കുറിച്ചും. അതുകൊണ്ട് തന്നെ ദൈവത്തെ മുഖാമുഖം കണ്ടെത്തേണ്ട ഈ ആസന്നമായ സമയത്തെ താമസം കൂടാതെ തിരിച്ചറിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയാൻ സ്നാപകൻ താക്കീത് ചെയ്യുകയാണ്. തിരിയുക, മെത്തനോയ എന്ന ഗ്രീക്കിൽ ആത്മപരിവർത്തനം എന്നാണ് അർത്ഥം. ഹീബ്രുവിലാകട്ടെ ഷൂഫ് എന്നാണ് പറയുന്നത്, തിരിഞ്ഞു നിൽക്കുക എന്നർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്നതുപോലെ ചെറിയ അജഗണത്തിന്റെ തിരിച്ചുവരവ്, അത് കുറിക്കുന്ന ഏഷ്യയുടെ മകന്റെ പേര് ഷേറിയ ഷൂഫ്. ആ പേരിലുണ്ട് ഷൂഫ്, തിരിച്ചുവരിക എന്ന ധ്വനി. തനിക്ക് ശേഷം വരാനിരിക്കുന്നവനെ സ്നാപകൻ എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്, ദ വൺ ഹു ഈസ് ടു കം. ഇന്ന് സങ്കീർത്തനം 72 ഏഷ്യ 11:1-9 വരാനിരിക്കുന്ന ഈ രാജാവിനെ തന്നെയാണ് വിവരിക്കുന്നത്. പക്ഷേ ദാവീദ് രാജവംശത്തിലെ ഒരു രാജാവിന്റെ രൂപത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇവ, പ്രത്യേകിച്ച് സങ്കീർത്തനം 72, വരാനിരിക്കുന്ന മിശിഹായെ ഉറ്റുനോക്കുന്ന ഒരു പ്രാർത്ഥനയാണെന്ന് വേണം കരുതാൻ. കൊയ്ത്തു ഭാഗമായത് കണ്ട് വിളവിന്റെ നാഥനോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന, ദാവീദ് പുത്രനായ ഭൗമിക രാജാക്കന്മാരുടെ വിളിയും നിയോഗങ്ങളും അതേസമയം അവരുടെ ദയനീയമായ പരാജയങ്ങളും ഈ സങ്കീർത്തനം വിലയിരുത്തുകയാണ്. ഒരു രാജാവിന്റെ മുൻപിൽ നിരവധി സാധ്യതകളുണ്ട്, പോസിബിലിറ്റീസ്, അധികാരങ്ങളും പവർ. ഈ അധികാരം ഉപയോഗിച്ച് ഈ സാധ്യതകളെല്ലാം അവൻ സാക്ഷാത്കരിക്കേണ്ടതാണ്, തന്റെ ഏറ്റവും എളിയ ജനത്തിന് അനുകൂലമായിട്ട്. സത്യവും നീതിയും അതിനാൽ ഇവിടെ പാലിക്കപ്പെടണം എന്ന് സങ്കീർത്തനം 72 ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏഷ്യ 11 അതുപോലെ തന്നെ, കാരണം അത് ദൈവം എന്ന യഥാർത്ഥ രാജാവിന്റെ ഭാവങ്ങൾ തന്നെയാണ്. ഭൂമിയിലെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഇപ്രകാരം ദൈവിക നീതിയുടെ പ്രതിഫലനം മാത്രമായിരിക്കണം. ആ നീതിയോട് സദാ ഇഴുകിച്ചേർന്ന ദൈവകാരുണ്യത്തിന്റെയും, ഇന്നലെ നാം കണ്ടതുപോലെ കൊയ്ത്തെന്നാൽ വിധിയുടെ അടയാളം മാത്രമല്ല, കാരുണ്യ തികവിന്റെയും ഫലസമൃദ്ധിയുടെയും അടയാളങ്ങളാണല്ലോ.
അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിത വ്യവസ്ഥകളെല്ലാം ഈ ദൈവിക സാരൂപ്യത്തിലേക്ക് ക്രമീകരിക്കപ്പെടണം. ഇന്ന് സ്നാപകൻ പറയുന്നത് പോലെ വഴി തുറക്കുക, മഹാവീതി തുറന്നിടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ദൈവം സാധ്യമാക്കുന്ന തിരിച്ചുവരവിന്റെ മഹാവീതി.